നമസ്കാരം മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. യൂണിറ്റ് 6, ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിംഗ്. ഫ്ലെക്സ് പ്രിന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും, അതേസമയം ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിങ്ങിനെ കുറിച്ച് കേൾക്കാൻ സാധ്യത ചുരുക്കമാണ്. എന്താണ് ഫ്ലെക്സ് പ്രിന്റിങ്ങും ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഫ്ലെക്സ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നോൺ ഇമ്പാക്ട് പ്രിന്റിംഗ് ആണ്, നിപ്പ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ്. അതേസമയം ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ടെക്നോളജിയാണ്, അതായത് പെർമനന്റ് ഇമേജ് ക്യാരിയർ ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ് അഥവാ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ്. പണ്ടുകാലത്ത് ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിങ്ങിനെ നമ്മൾ അനിലൈൻ പ്രിന്റിംഗ് എന്നും പറഞ്ഞിരുന്നു. അതായത് അനിലൈൻ ഡൈ ഉപയോഗിച്ചുള്ള മഷി കൊണ്ട് പ്രിന്റ് ചെയ്തിരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ അനിലൈൻ പ്രിന്റിംഗ് എന്നും പറയുന്നു. പാക്കേജിംഗ് വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അച്ചടി സാങ്കേതിക വിദ്യയാണ് ഫ്ലെക്സോഗ്രാഫി. കാൻഡി റാപ്പേഴ്സ്, ഷോപ്പിംഗ് ബാഗ്, മിൽക്ക് കാർട്ടൺസ്, സെറിൽ ബോക്സസ്, ഗിഫ്റ്റ് റാപ്പേഴ്സ് തുടങ്ങി എല്ലാ വസ്തുക്കളും തന്നെ ഫ്ലെക്സോഗ്രാഫി സാങ്കേതിക വിദ്യയിലൂടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ബോർഡ്, തടി തുടങ്ങി ഏത് പ്രതലത്തിൽ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാമെന്നത് ഫ്ലെക്സോഗ്രാഫിയുടെ പ്രത്യേകതയാണ്. ഇത് ഒരു റോട്ടറി റിലീഫ് പ്രിന്റിംഗ് ആണ്. എന്താണ് റോട്ടറി റിലീഫ് പ്രിന്റിംഗ്? അതായത് പ്ലേറ്റ് സിലിണ്ടറും ഇംപ്രഷൻ സിലിണ്ടറും മാത്രമുള്ളതുകൊണ്ട് ഇതൊരു റോട്ടറി പ്രസ് ആണ്. അതോടൊപ്പം പ്ലേറ്റ് ഇമേജ് ഏരിയ ഉയർന്നു നിൽക്കുന്നതിനാൽ റിലീഫ് പ്രിന്റിംഗുമാകുന്നു. അതിനാലാണ് ഇതൊരു റോട്ടറി റിലീഫ് പ്രിന്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യത്യസ്തമായ അച്ചടി പ്രതലങ്ങളിൽ അഥവാ സബ്സ്ട്രേറ്റിൽ പ്രിന്റ് ചെയ്യാൻ കഴിയുന്നു. ട്രാൻസ്പെറന്റ് ഫിലിമിന്റെ റിവേഴ്സ് സൈഡിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. റബ്ബർ അല്ലെങ്കിൽ ഫോട്ടോ പോളിമർ ഇമേജ് ക്യാരിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് കോപ്പി നമ്മൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് പാറ്റേൺ പ്രിന്റിംഗ് കഴിയുന്നു. വാട്ടർ സോലുബിൾ ഇങ്ക്സ് അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയുന്ന മഷിയായതിനാൽ ഇത് പരിസ്ഥിതി സൗഹൃദ അച്ചടിയായി കണക്കാക്കാം. ഫാസ്റ്റ് ഡ്രൈയിങ് സോൾവെന്റ് ഉപയോഗിച്ചുള്ള മഷിയായതിനാൽ പോളിത്തീൻ, പ്ലാസ്റ്റിക് കാരിക് ബാഗ് തുടങ്ങിയവ പ്രിന്റ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങുന്നു. പ്രസ്സിൽ നിന്ന് സിലിണ്ടർ വേർപെടുത്തിയെടുത്ത് പ്രൂഫ് എടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബേസിക് യൂണിറ്റ്. ഫ്ലെക്സോഗ്രാഫിക് പ്രസ്സിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്: ഇൻഫീഡ് യൂണിറ്റ്, പ്രിന്റിംഗ് യൂണിറ്റ്, ഔട്ട്ഫീഡ് യൂണിറ്റ്. ഫ്ലെക്സോഗ്രാഫിക് പ്രസ്സിൽ വെബ് ഫെഡ് ആയിട്ടും ഷീറ്റ് ഫെഡ് ആയിട്ടും ഫീഡിംഗ് സിസ്റ്റം കണ്ടുവരാറുണ്ട്. ഇൻഫീഡ് യൂണിറ്റ് ആൻഡ് അൺവൈൻഡിംഗ് യൂണിറ്റ്. ഇൻഫീഡ് യൂണിറ്റിൽ റോൾ സ്റ്റാൻഡ് വിത്ത് ടെൻഷൻ ഡിവൈസസ്, ഡാൻസർ റോളേഴ്സ്, വെബ് ടെൻഷൻ നിയന്ത്രിക്കാനുള്ള ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയാണുള്ളത്. ഷീറ്റ് ഫിഡ് മെഷീനിലാണെങ്കിൽ കട്ടിയുള്ള കോറുഗേറ്റഡ് ബോർഡുകൾ പോലുള്ളവ കയറിപ്പോകാൻ പാകത്തിനുള്ള ഫീഡിംഗ് സിസ്റ്റമാണ് കണ്ടുവരാറുള്ളത്. പ്രിന്റിംഗ് യൂണിറ്റ്. പ്രിന്റിംഗ് യൂണിറ്റിൽ പ്രധാനമായും ഇങ്കിംഗ് സിസ്റ്റവും സബ്സ്ട്രേറ്റിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്ലേറ്റ് ഇംപ്രഷൻ സിലിണ്ടറും ഉൾപ്പെടുന്നതാണ്. രണ്ടു തരം ഇങ്കിംഗ് സിസ്റ്റം കണ്ടുവരാറുണ്ട്: 3-roller ഇങ്കിംഗ് സിസ്റ്റവും 2-roller ഇങ്കിംഗ് സിസ്റ്റവും. 3-roller ഇങ്കിംഗ് സിസ്റ്റം, ഇതിൽ ഇങ്ക് ഫൗണ്ടൻ, ഇങ്ക് ഫൗണ്ടനിൽ കിടക്കുന്ന ഫൗണ്ടൻ റോളർ, അനിലോക്സ് റോളർ, പ്ലേറ്റ് സിലിണ്ടർ എന്നിവയാണുള്ളത്. ഇവിടെ ഇങ്ക് ഫൗണ്ടനിൽ കിടക്കുന്ന ഫൗണ്ടൻ റോളറിൽ നിന്നും മഷി പ്ലേറ്റ് സിലിണ്ടറിന് നൽകുന്നത് അനിലോക്സ് റോളറാണ്. ഫൗണ്ടൻ റോളർ റബ്ബർ കൊണ്ട് നിർമ്മിച്ചതും അനിലോക്സ് റോളർ ലോഹത്തിനുമേൽ സെറാമിക് കോട്ടിംഗ് നൽകിയിരിക്കുന്നതുമാണ്. അതിന്റെ ഉപരിതലം ചെറിയ കുഴികൾ എൻഗ്രേവ് ചെയ്തിരിക്കുന്നു. അനിലോക്സ് റോളറിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് ഫൗണ്ടൻ റോളറിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് അധിക മഷി നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. 2-roller ഇങ്കിംഗ് സിസ്റ്റം. 2-roller ഇങ്കിംഗ് സിസ്റ്റത്തിൽ അനിലോക്സ് റോളറും പ്ലേറ്റ് സിലിണ്ടറും മാത്രമാണുള്ളത്. അനിലോക്സ് റോളറാണ് ഇങ്ക് ഫൗണ്ടനിൽ നിന്ന് മഷിയെടുത്ത് പ്ലേറ്റ് സിലിണ്ടറിന് നൽകുന്നത്. ഫ്ലെക്സോഗ്രഫിയിൽ അധികം വരുന്ന മഷി നീക്കം ചെയ്യുന്നതിനായി തിൻ മെറ്റൽ ബ്ലേഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡോക്ടർ ബ്ലേഡ് എന്നാണ് പറയുന്നത്. ബ്ലേഡ് അധികം വരുന്ന മഷിയെ നീക്കം ചെയ്യുന്നതിനെ ഡോക്ടറിംഗ് എന്ന് പറയുന്നു. ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിംഗിലെ ഇംപ്രഷനെ കിസ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. പ്ലേറ്റ് സിലിണ്ടറിൽ പശ ഉപയോഗിച്ചാണ് പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നത്. റബ്ബർ അല്ലെങ്കിൽ ഫോട്ടോ പോളിമർ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സോഗ്രാഫിയിൽ
പ്ലേറ്റിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാമെന്നത് ഇതിന്റെ മാത്രം പ്രത്യേകതയാണ്. ഔട്ട്ഫീഡ് യൂണിറ്റ്. പ്രിന്റ് ചെയ്തു വരുന്ന മെറ്റീരിയലിനെ വൈൻഡ് ചെയ്യാൻ റീവൈൻഡർ ഉണ്ടാകും. കൂടാതെ ചില മെഷീനുകളിൽ ഡൈകട്ടിംഗ്, പഞ്ചിങ്, പേസ്റ്റിംഗ് തുടങ്ങിയ പോസ്റ്റ് പ്രസ് വർക്കുകൾ ഇൻലൈനായി ചെയ്യാവുന്ന രീതിയിൽ ഔട്ട്ഫീഡ് യൂണിറ്റുകൾ കണ്ടുവരുന്നു. ഫ്ലെക്സോഗ്രാഫിക് പ്ലേറ്റുകൾ. റബ്ബർ പ്ലേറ്റും ഫോട്ടോ പോളിമർ പ്ലേറ്റുമാണ് ഉപയോഗിക്കുന്നത്. റബ്ബർ പ്ലേറ്റ് മോൾഡ് ചെയ്താണ് റബ്ബർ പ്ലേറ്റ് നിർമ്മിക്കുന്നത്. ആസിഡിനെ പ്രതിരോധിക്കുന്ന ലൈറ്റ് സെൻസിറ്റീവ് എമൾഷൻ അഥവാ പ്രകാശം തട്ടുമ്പോൾ രാസപ്രവർത്തനം നടക്കുന്ന ദ്രാവകം ഒരു ലോഹ തകിടിന്മേൽ പുരട്ടുന്നു. തുടർന്ന് നെഗറ്റീവ് തകിടിനുമേൽ വച്ച് എക്സ്പോസ് ചെയ്യുന്നു. പ്രകാശം തട്ടിയ ഭാഗം രാസപ്രവർത്തനം നടന്ന് കാഠിന്യമേറുകയും പ്രകാശം തട്ടാത്ത ഭാഗം പ്രോസസ്സിംഗിൽ ഇളകിപ്പോകുകയും ചെയ്യുന്നു. ഇങ്ങനെ കിട്ടുന്ന ലോഹ തകിടിനെ ആസിഡ് ഉപയോഗിച്ച് എഡ്ജ് ചെയ്യുമ്പോൾ നോണിമേജ് ഏരിയ താഴ്ന്ന് ചെറിയ കുഴികളായി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ കിട്ടുന്ന തകിടിന്മേൽ മാട്രിക്സ് അഥവാ മോൾഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ദ്രാവകമൊഴിച്ച് നിയന്ത്രണ വിധേയമായി ചൂടും മർദ്ദവും നൽകി റബ്ബർ പ്ലേറ്റിനു വേണ്ടിയുള്ള മോൾഡ് നിർമ്മിക്കുന്നു. ഈ മോൾഡ് റബ്ബർ ഷീറ്റുമായി പ്രത്യേക മർദ്ദത്തിലും ചൂടിലും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റബ്ബർ പ്ലേറ്റ് കിട്ടുന്നു. ഫോട്ടോ പോളിമർ പ്ലേറ്റ് രണ്ടു തരത്തിലുണ്ട്. ഷീറ്റ് ഫോട്ടോ പോളിമർ പ്ലേറ്റ്, ലിക്വിഡ് ഫോട്ടോ പോളിമർ പ്ലേറ്റ്. ഷീറ്റ് ഫോട്ടോ പോളിമർ പ്ലേറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അളവിൽ ഷീറ്റ് പോളിമർ മുറിച്ചെടുത്തതിന് ശേഷം ഒരു വശം അൾട്രാ വയലറ്റ് രശ്മികൾ പതിപ്പിക്കുക. ഇത് പ്ലേറ്റിന്റെ ബേസ് സൈഡാണ്. ബേസ് സൈഡിന് കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാഠിന്യമില്ലാത്ത മറുവശത്ത് നെഗറ്റീവ് വെച്ച് യു വി ലൈറ്റ് കടത്തിവിടുക. പ്രോസസ്സിംഗിൽ പ്രകാശം പതിക്കാത്ത കാഠിന്യമില്ലാത്ത പോളിമേഴ്സ് ഇളകിപ്പോകുന്നു. വീണ്ടും യു വി ലൈറ്റ് പതിപ്പിച്ച് പോസ്റ്റ് എക്സ്പോഷർ നൽകുക. ലിക്വിഡ് ഫോട്ടോ പോളിമർ പ്ലേറ്റ് സ്പെഷ്യൽ എക്സ്പോഷർ യൂണിറ്റ് ആണ് ഇവിടെ പ്ലേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അതായത് താഴെ നിന്നും മുകളിൽ നിന്നും ഒരുപോലെ യു വി ലൈറ്റ് പ്രകാശിക്കുന്ന എക്സ്പോഷർ യൂണിറ്റ്. ഈ എക്സ്പോഷർ യൂണിറ്റിന്റെ തട്ടിന് നെഗറ്റീവ് വയ്ക്കുന്നു. നെഗറ്റീവിന്റെ എമൾഷൻ സൈഡ് മുകളിലേക്ക് വരത്തക്ക വിധമാണ് വയ്ക്കേണ്ടത്. അതിനുമേൽ ഒരു കവർ ഫിലിം വിരിക്കുന്നു. ഈ കവർ ഫിലിമിന് മുകളിൽ മോട്ടർ ഉപയോഗിച്ച് ലിക്വിഡ് ഫോട്ടോ പോളിമർ ഒഴിക്കുന്നു. തുടർന്ന് യു വി ലൈറ്റ് മുകളിൽ നിന്നും നൽകുന്നു. പോളിമർ കാഠിന്യമേറുന്നു. ഇത് പ്ലേറ്റിന്റെ ബേസ് സൈഡാണ്. അതിനുശേഷം താഴെ നിന്നും യു വി ലൈറ്റ് നൽകി ഇമേജ് ഏരിയയിലൂടെ ലൈറ്റ് കടന്നു ചെന്ന് പോളിമർ ഹാർഡാകുന്നു. പ്രകാശം പതിക്കാത്ത പോളിമർ കാഠിന്യമില്ലാത്തതിനാൽ പ്രോസസ്സിംഗിൽ ഇളകിപ്പോകുന്നു. തുടർന്ന് പ്ലേറ്റ് പോസ്റ്റ് എക്സ്പോഷർ നൽകി അച്ചടിക്ക് അനുയോജ്യമാക്കുന്നു. പ്രസ് ടൈപ്പ്. മൂന്ന് തരത്തിലുള്ള മെഷീനുകൾ പൊതുവെ ഫ്ലെക്സോഗ്രഫിയിൽ കണ്ടുവരുന്നു. യൂണിറ്റുകൾ തട്ടുതട്ടായി മുകളിലേക്ക് വരുന്ന സ്റ്റാക്ക് പ്രസ്, നാല് യൂണിറ്റിനും ഒരു കോമൺ ഇംപ്രഷൻ സിലിണ്ടർ വരുന്ന സി ഐ സി പ്രസ്, പിന്നെ നാല് യൂണിറ്റും ഒരേ ലൈനിൽ വരുന്ന ഇൻലൈൻ പ്രസ് എന്നിവയാണത്. ഫ്ലെക്സോ മേക്ക് റെഡി. മെഷീനിൽ നിന്നും പ്ലേറ്റ് സിലിണ്ടർ പുറത്തെടുത്താണ് അതിന്മേൽ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പ്ലേറ്റ് സിലിണ്ടർ കറക്റ്റ് പൊസിഷനിൽ ഘടിപ്പിക്കുന്നു. അനിലോക്സ് റോളർ മെഷീനിൽ ആവശ്യമെങ്കിൽ ഘടിപ്പിക്കുന്നു. ഓരോ യൂണിറ്റിലും മഷി ഇട്ടതിനു ശേഷം മെഷീൻ പ്രവർത്തിപ്പിക്കുന്നു. സമയാനുസൃതമായ സിലിണ്ടറിന്റെ ചലനമാണ് രജിസ്ട്രേഷൻ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഫ്ലെക്സോഗ്രാഫി ഇങ്കുകൾ. വിസ്കോസിറ്റി കുറവുള്ള ലിക്വിഡ് ആയ അഥവാ ദ്രവാവസ്ഥയിലുള്ള മഷിയാണ് ഫ്ലെക്സോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള മഷി വിപണിയിൽ ലഭ്യമാണ്. ആൽക്കഹോൾ ബേസ്ഡ് ഇങ്ക്, പോളിയമൈഡ് ഇങ്ക്സ് ആൻഡ് വാട്ടർ സോലുബിൾ ഇങ്ക്സ് എന്നിവയാണവ. ആൽക്കഹോൾ ബേസ്ഡ് ഇങ്കും പോളിയമൈഡ് ഇങ്ക്സുകളും ആരോഗ്യത്തിന് ഹാനികരമായ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വി ഒ സി പുറംതള്ളുന്നതാണ്. പക്ഷേ പ്ലാസ്റ്റിക്, കട്ടിയുള്ള കൊറുഗേറ്റഡ് ബോർഡ് പോലുള്ള അബ്സോർബന്റ് ആൻഡ് നോൺ അബ്സോർബന്റ് മെറ്റീരിയൽസ് പ്രിന്റ് ചെയ്യാൻ ഇത്തരം മഷികൾ ആവശ്യമാണ്. വാട്ടർ സോല്യൂബിൾ ആയ മഷി ഇക്കോ ഫ്രണ്ട്ലി ആയതിനാൽ ഫുഡ് പാക്കേജിംഗ് ഇൻഡസ്ട്രിയിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു.